നമസ്കാരം, രമ്യ സ്നാക്സ് കാണലിലേക്ക് ഏവർക്കും സ്വാഗതം. പോളിനോമിയൽസ് എന്ന യൂണിറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എട്ടാമത്തെ യൂണിറ്റ് ആണ്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിളിന്റെ, ഒരു ചതുരത്തിന്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 1 സെന്റിമീറ്റർ മോർ ദാൻ ദ ബ്രെഡ്. അതായത് ലെങ്തും ബ്രെഡും എന്ന് പറയുന്നില്ല, ഒരു സൈഡ് മറ്റേ സൈഡിനെക്കാളും 1 സെന്റിമീറ്റർ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതിലെ ഏറ്റവും ചെറിയ സൈഡ് എക്സ് ആയിട്ട് എടുക്കാനും പറയുന്നുണ്ട്. അപ്പോ ഷോർട്ടർ സൈഡിന്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ ലോങ്ങർ സൈഡ്, നീളം കൂടിയ വശം എത്രയായിരിക്കും? എന്തായാലും ചെറിയ വശത്തിനേക്കാളും 1 സെന്റിമീറ്റർ ആണ് കൂടുതൽ വലിയ വശത്തിന്. അപ്പോൾ എക്സ് പ്ലസ് 1 സെന്റിമീറ്റർ ആയിരിക്കും വലിയ വശത്തിന്റെ നീളം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ലെങ്തും ബ്രെഡ്തും ഉപയോഗിച്ചിട്ട് പെരിമീറ്റർ കണക്കാക്കി അതൊരു റിലേഷൻ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സ് ഉപയോഗിച്ചിട്ട് പെരിമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് + ബ്രെഡ്ത്. ലെങ്ത് എത്രയായിട്ടാണ് നമ്മൾ എടുത്തത്? ലെങ്ത് എക്സ് പ്ലസ് 1 ഉം ബ്രെഡ്ത്, നീളം കുറഞ്ഞതിനെ നമുക്ക് ബ്രെഡ്ത് എന്ന് പറയാം, ഒരു സൈഡ് എക്സ് ആയിട്ടുമാണ് എടുത്തത്. അപ്പോൾ 2 × എക്സ് + 1 ഉം എക്സും കൂടിയിട്ട് ആഡ് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു 2 × എക്സ് + എക്സ്. എത്ര എക്സ് ഉണ്ട്? 2 എക്സ് ഉണ്ട് പ്ലസ് 1. അപ്പോൾ 2 × 2 എക്സ് + 1 ആണ് വരിക. വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്താൽ 2 × 2 എക്സ് 4 എക്സ് വരും. ദെൻ 2 × 1 2, ദാറ്റ് ഈസ് 4 എക്സ് + 2 ആണ് നമ്മുടെ പെരിമീറ്റർ, പി ഓഫ് എക്സിന്റെ ഇക്വേഷൻ. അപ്പോൾ പെരിമീറ്ററും എക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് വേണ്ടത് ഏരിയയും എക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എ ഓഫ് എക്സ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, നീളം ഗുണം വീതിയാണ്. അപ്പോൾ എക്സും എക്സ് + 1 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് × എക്സ് + 1, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് × എക്സ് എക്സ് സ്ക്വയർ എക്സ് × 1 എക്സ്, അതായത് എക്സ്² + എക്സ് ആയിരിക്കും നമ്മുടെ എ ഓഫ് എക്സ്. അപ്പോൾ പെരിമീറ്റർ 4 എക്സ് + 2, ചുറ്റളവ് 4 എക്സ് + 2 ഉം, എ ഓഫ് എക്സ് ഏരിയ എക്സ്² + എക്സ് ആയിട്ടാണ് വരുന്നത്. തീർന്നില്ല, നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് P(1), P(2), P(5) വരെയും A(1), A(2), A(5) വരെയും ടേബിൾ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ P(1), P(5), A(1), A(5) ഇത് ഇത്രയും നാലെണ്ണം തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാം. P(2) എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് കിടക്കുന്നിടത്ത് 2 ഇട്ട് ചെയ്തെടുക്കുക അല്ലേ. 4 × 2 + 2, അതായത് തന്നിരിക്കുന്ന എക്സിനെ, തന്നിരിക്കുന്ന നമ്പറിന്റെ 4 ടൈംസ് എടുത്ത് 2 ആഡ് ചെയ്യുക. ഇതിൽ കൊടുത്ത് ചെയ്യുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 4 × 2 = 8, 8 + 2 = 10. ദെൻ 4 × 3 = 12, 12 + 2 = 14. വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 4 = 16, 16, 16 × 2 = 18. ഓക്കെ ആണല്ലോ. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് A(x) = x²+x ആണ്. തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിന്റെ സ്ക്വയറും ആ നമ്പറും കൂടി കൂട്ടുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, അപ്പോൾ കൂട്ടേണ്ടത് ഏതൊക്കെയാണ്? 2² ഉം 2, എക്സിന് പകരം 2 കൊടുത്ത് ചെയ്തെടുക്കുക. 2² ഉം 2 ഉം കൂടെ, ദാറ്റ് ഈസ് 4 + 2 = 6. ദെൻ 3 വരുമ്പോഴോ? 3² + 3, 3 യുടെ സ്ക്വയർ 9, 9 + 3 = 12. 4 വരുമ്പോ 4² + 4 = 16 + 4 = 20. ദെൻ A(5) = 5² + 5, എത്രയാണ്? 25 + 5 = 30. അപ്പൊ ഇതാണ് നമുക്ക് P(2), P(3), P(4) ഉം A(2), A(3), A(4) ഉം. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ആക്ടിവിറ്റി, P(x) = 3x² - 2x + 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ബഹുപദം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് P(-1), P(0), P(1) ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ P(-1) എന്ന് പറഞ്ഞാൽ എക്സ് കിടക്കുന്നിടത്തെല്ലാം നമ്മൾ -1 ഇട്ട് കൊടുക്കുക. 3 × -1² - 2 × -1 +1 അല്ലേ. അപ്പോൾ -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 + 1 × 3 = 3. ഈ -ഉം - കൂടി +2 ആകും, +1, ദാറ്റ് ഈസ് 3 + 2 + 1 = 6 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ P(0) എന്താണ്? എക്സിന് പകരം 0 കൊടുക്കുക. 3 × 0² - 2 × 0 + 1. 3 × 0 means 0 ആയിപ്പോവും, 2 × 0 യും 0 ആയിപ്പോവും. ബാക്കി നമുക്ക് P(0) എത്രയായിട്ട് കിട്ടും? 1 ആയിട്ട് ആൻസർ കിട്ടും. ദ ലാസ്റ്റ് 1 P(1) ചെയ്യുക. P(1) means 3 × 1² - 2 × 1 + 1. 3 × 1² - 1² എന്ന് വെച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ 3 − 2 + 1. 3 − 2 = 1. 1 + 1
2. So, we answer p of 1 is equal to 2. So, 6, 1, 2. This is the answer. This is activity 3. Find the first degree polynomial p of x with p of 0 is equal to 1 and p of 1 is equal to 2. அப்பு நமுக்கு ஒரு ஒன்னாங்கிருதிலில் பகுபதன் நம்மில கண்டுபிடிக்கேனாம் தந்திடிக்கின்ன condition என்சிரிச்சிட்டு. அப்பு நமுக்கு general form நமுக்கு அரியாம் first degree polynomial ஒன்னாங்கிருதி பகுபதத்தின் p of x is equal to ax plus b formula இடிக்கிம் ஆனலாம் அப்பு p of x is equal to ax plus b formula then அது நகர்த்து p of 0 நமுக்கு தந்துட்டு p of 0 is equal to 1 அப்போ p of 0 means x இனு பகர் எந்து உடுக்கா 0 உடுக்கா அப்போ x இனு பகரம் 0 உடுத்தா நமுக்கு எந்து கிட்டும் p of 0 is equal to a0 plus b என்னலே நமுக்கு கிட்டுந்தது அது செய்து வரும்பிட்டுக்கில் answer ஆனா 1 கிட்டேன்டது a into 0 நிற்சாலு 0 தன்ன வரும் அப்போ 0 plus b 1 ஆனங்கில் b equal to எத்திரைய கிட்டுந்தது 1 அப்போ இப்பட b எத்திரைய கிட்டும் 1 கிட்டும் இது இரண்டாமத்த condition இரண்டாமத்த condition p of 1 செய்தா நமுக்கு 2 கிட்டனும் answer அப்போ இப்பட எந்தியா p of 2 is equal to 2 உடுக்குகா தந்திரிக்கின்ன polynomial x இனு பகரம் 2 கொடுத்த p of 2 1 உட கண்டுபிடிக்கியா அப்போ a into 2 plus எந்து வரும் b வரும் அல்லை அப்போ a into 2 plus ஆனா இப்படைப்போ நமுக்கு sorry p of 2 எல்லா p of 1 அப்போ p of 1 is equal to ஆனா நமுக்கு 2 அப்போ இப்படை a into 1 plus b is equal to 2 இதக்கு தந்துடில்ல காயியும் ஆனா then a plus b is equal to 2 வரு செய்து விசிட்டேன் இது நமுக்கு விடந்து a directorட்டு கண்டுவிடுக்கியம் எங்கினேனா b்டுதாயிலும் இன்னு நாம் கெந்தியம் இ ஏயிம் பியும் பியுவிச்சிட்டு polynomial எடுதாம் ஏக்கி பகரம் 1ம் பிக்கி பகரம் 1ம் ஆனா அப்பு நம்மட polynomial 1x plus 1 that means x plus 1 is the first degree polynomial x plus 1 நானா ஒன்னாம் கிருதியில்லா இ conditions satisfy செய்யின்ன polynomial clear ஆனலை விஸ்டின்ஸ் ஒடு chapterம் குட நமுக்கின்ன discussியாம் chapter 10 real numbers அப்பு real numbersரில் ஆதித்த 5 activities ஆன நம்மல் ஆதியும் செய்துக்கின்ன வலரு simple activity ஆன ஆதி நமுக்கு 2 points விதும் தான்னட்ட அது நிடையில்ல distance கண்டுபிடிக்கேன் என்று இதாமதி வல்லிய செங்கில் என்னம் செரிய செங்கிய minus இதாமதி 10 minus 3 12 minus 1 0 minus minus 1 minus 2 minus minus 8 10 minus minus 10 நமுக்கு distance 7 11 1 6 20 இந்த பார்ட்டு கிட்டம் இன்ன இரண்டாமத்து activity இந்த வரையிந்தது midpoints கண்டுபிடிக்கேன் ஆனா மத்திய விந்து கண்டுபிடிக்கேன் நம்மல இந்தியா 2 numbers நங்கட கூட்டுகா பகுதி இடுக்கா அல்லே அப்போ 8 20 ஆனா add 28 28 இந்த பகுதி 14 minus 4 2 இங்குட add minus 2 minus 2 இந்த பகுதி minus 1 then minus 10 minus 6 இங்குட add minus 16 வரு minus 16 இந்த பகுதி minus 8 அப்போ 14 minus 1 minus 8 இதான நம்மட midpoints மத்திய விந்துவாய்டு கிட்டுந்தது மூன்னாமத்து activity absolute value அத்தவா கேவல விலை கண்டிபிடிக்கேனான நமுக்கு அரியல்லோ negative value வந்தாலும் positive value வந்தாலும் நம்மல answer positive value மாத்ர இடுத்துவில் அதிசங்கிய மாத்ர நம்மல இடுத்துவில்லும் அப்போ 100 இண்டே கேவல விலா எத்திரையானா 100 தன்னையான mode minus 3 இன்ன வரையிந்தது 3 then mode minus 10 plus 10 minus 1 by 5 இந்தது plus 1 by 5 இசியட்டு நம் கால் செய்யாம் பெட்டும் பின்ன வெருந்தது இ கேவல விலா இ absolute value இந்த concept அன்சிரிசிட்டு நம்மல distance கண்டுவிடிக்கியா அப்போ distance between the points ஒன்று வரையும் போ வலுதும் சொருதும் நோக்கண்டா தந்திரிக்கின்ன points அதே order தன்ன நம்மல இ 2 வரைக்கியாக திட்டு minus நம்மல answer இயலே 4 உம் 20 நம்மல distance absolute value of 4 minus 20 which is equal to absolute value of minus 16 which is equal to 16 அது போல் இவிடைய minus 10 நம் 5 வான minus 10 minus minus 5 sorry minus 10 minus 5 which is equal to minus 15 வரும் absolute value இடுக்கும் 15 மாத்ரம் minus 5 உம் 5 வான அப்பு minus 5 minus 5 which is equal to நம்க்கு எந்து கிட்டம் minus 10 வரும் which is equal to 10 itself then இன்னை அடுத்தது mod x square is equal to x square நான் வரைந்து ஒரு concept அது என்சிரிசி செய்யானான அப்போ mod 3 இடு square which is equal to 3 இடு தன்ன square இடுத்தாம்மதி answer 9 அது போலே minus 5 அது இந்த square இடுக்காம் பார்ந்தால் இந்தான mod நகத்து minus 5 தான்னிட்டு இந்த square இடுக்காம் பார்ந்தால் minus 5 மாட்டி plus 5 இந்த square இடுத்தாலும் answer கரக்டாயிடிக்கிம் which is equal to 5 square that is 25 clear ஆமல் questions ஆறாமத்து activity find the numbers ஆன mod x minus 4 is equal to 2
x കണ്ടുപിടിക്കുക mod x minus 5 is equal to 3x കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ഒക്കെ ഇട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം x minus 4 is equal to 2 ആണെങ്കിൽ x കണ്ടുപിടിക്കാൻ ഈ 4 ഉം 2 ഉം തമ്മിൽ ആഡ് ചെയ്യുക 6 അത് ഒരു x ന്റെ വാല്യൂ ആണ് അതുപോലെ അത് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്തേ 4 minus 2 2 அப்ப ഈ 6 ഉം 2 ഉം ആരുടെ വാല്യൂസ് ആണ് x ന്റെ വാല്യൂസ് ആണെന്ന് നോക്കിക്കേ 6 minus 4 ചെയ്താലും നമുക്ക് കിട്ടും അതുപോലെ 2 minus 4 ചെയ്ത് അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും നമുക്ക് ആൻസർ 2 തന്നെ കിട്ടും அப்ப ഇവിടത്തെ x ന്റെ വാല്യൂസ് ആരൊക്കെയാണ് 6 ഉം സോറി 6 ഉം 2 ആണ് ഇവിടത്തെ x ന്റെ വാല്യൂസ് 6 ഉം 2 അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x minus 5 is equal to 3 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം x കണ്ടുപിടിക്കാൻ 5 ഉം 3 ഉം കൂടെ പ്ലസ് ചെയ്യുക 5 ഉം 3 ഉം കൂടെ മൈനസ് ചെയ്യുക 5 പ്ലസ് 3 8 ഉം 5 മൈനസ് 3 2 അപ്പോൾ 2 ഉം 8 ഉം ആണ് നമ്മുടെ നമ്പേഴ്സ് ആയിട്ട് വരിക ഓക്കെ ഇനി ഇവിടെ എന്താണ് ഇവിടെ മാത്രം മോഡും ഇവിടെ ഒരു നമ്പറും ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത സെക്ഷൻ അതായത് ആക്ടിവിറ്റി 7 നമുക്ക് ചെയ്യേണ്ട അത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആക്ടിവിറ്റി 8 നകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് If mod x minus 4 plus mod x minus 10 is equal to 10, then what numbers are x? X in the value of the values. So, what do we do? X in the value of the values. This x minus 4 is x minus 4 plus value item. This x minus 4 is plus value item. Answer 10 is the case. അതായത് ഇത് രണ്ടും പ്ലസ് ആയിട്ട് എടുത്ത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ പോസിറ്റീവ് ആൻസർ അല്ലേ വരുന്നത് അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു എന്നുള്ള കൺസെപ്റ്റിൽ കണ്ടുപിടിക്കുക രണ്ട് പേര് നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുക രണ്ടും പോസിറ്റീവ് ആയിട്ട് എടുക്കുക എക്സ് പ്ലസ് എക്സ് 2x വരും ദെൻ മൈനസ് 4 മൈനസ് 10 കൂടെ കൂട്ടുമ്പോൾ മൈനസ് 14 വിച്ച് ഈസ് ഈക്വൽ ടു 10 ദെൻ 2x is equal to minus 14 right load to plus 14 avum that is 10 plus 14 24 then x kittan 24 ne 2 kondu divide ya 12 appo or x kitti 12 ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ട് പേരും നെഗറ്റീവ് ആവുന്ന കേസാണ് എക്സ് മൈനസ് 4 ചിലപ്പോൾ നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടാവാം അതുപോലെ എക്സ് മൈനസ് 10 നെഗറ്റീവ് ആയിട്ടുള്ള കേസ് ആ സമയത്ത് ചെയ്തപ്പോഴാണ് നമുക്ക് 10 കിട്ടിയതെങ്കിൽ എക്സ് എത്രയായിരിക്കും എന്ന് നോക്കുകയാണ് മൈനസ് എക്സും കൂടിയിട്ട് മൈനസ് 2x വരും ഈ മൈനസും മൈനസും കൂടി പ്ലസ് 4 ആകും ഇവിടെ ഇത് പ്ലസ് 4 ആകും ഈ മൈനസും മൈനസും കൂടിയിട്ട് ഇവിടെ പ്ലസ് 10 ആവും അപ്പോൾ 4 പ്ലസ് 10 എടുത്തത് പോലെ തന്നെ 14 വരും മൈനസ് 14 വന്നെടുത്ത് പ്ലസ് 14 വരും അല്ലേ ഇവിടെ ദെൻ ചെയ്തെടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ആൻസർ അതേപോലെ എഴുതുക മൈനസ് 2x ഈസ് ഈക്വൽ ടു മൈനസ് 14 പ്ലസ് 14 റൈറ്റിലോട്ട് പോകുമ്പോൾ മൈനസ് 14 വരും ദാറ്റ് ഈസ് മൈനസ് 4 ദെൻ x ഈസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമുക്ക് എന്ത് കിട്ടും 2 കിട്ടും അതായത് ഇവിടെ എക്സിന് കിട്ടുന്ന കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ് 2 12 ആണ് നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ക്ലിയർ ആണല്ലോ 11-ാമത്തെ പ്രിസംസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ചാപ്റ്ററിനകത്ത് രണ്ട് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇറ്റ്സ് ബേസ് പെരിമീറ്റർ ഈസ് 6 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെന്റിമീറ്റർ ഫൈൻഡ് വോളിയം എന്താണ് വോളിയം കണ്ടുപിടിക്കാൻ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ പാദം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ ഷേപ്പിലുള്ള ഒരു പ്രിസമാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഒരു സംഭവമാണ് തന്നിട്ടുള്ളത് The base of a prism is in the shape of an equilateral triangle. Its base perimeter is 6. പിന്നെ തന്നിരിക്കുന്നത് എന്താണ് ബേസിന്റെ പെരിമീറ്റർ ആണ് ബേസ് പാദം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫോമിലാണ് അല്ലെ അപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ മൂന്ന് സൈഡും കൂടെ കൂട്ടിയ 3a ആണ് നമ്മുടെ 6 അങ്ങനെ വന്നാൽ നമ്മുടെ സൈഡ് എന്തായിരിക്കും 6/3 ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും ഓക്കെ ദെൻ ഇനി നമുക്ക് വേണ്ടത് ബേസിന്റെ ഏരിയ പാദ പരപ്പളവ് വേണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് സമഭുജ ത്രികോണമാണ് അപ്പോൾ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് √3a²/4 ഇതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ 2 ആണ് അപ്പോൾ √3a²/4 എയ്ക്ക് പകരം 2 കൊടുത്താൽ ഇത് 2² എന്നാവും 2 സ്ക്വയർ 4 ആണ് 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും √3² സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് ബേസിന്റെ ഏരിയ കിട്ടും
ഇനി നമുക്ക് വേണ്ടത് വോളിയം കണ്ടുപിടിക്കാലോ. ഇനി ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. ബേസ് ഏരിയ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് റൂട്ട് ത്രീ. ഹൈറ്റ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5√3 സ്ക്വയർ സെന്റിമീറ്റർ അല്ല, വോളിയം ആണ്, ക്യൂബിക് സെന്റിമീറ്റർ, സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ വ്യാപ്തം അഥവാ വോളിയം. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് The length of the base edge of a square prism is 8 cm and its height is 10 cm. Find the total surface area of the prism. The length of the base edge of a prism is 8 cm and its height is 10 cm. Find the total surface area. ഒരു സ്ക്വയർ പ്രിസമാണ്, സമചതുര സ്തംഭമാണ്. അപ്പോൾ പാദം സമചതുരം സ്ക്വയറിന്റെ ഷേപ്പിലാണ്. അതിൽ ഒരു സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബേസിന്റെ ഏരിയ, പാദം, അതായത് സ്ക്വയർ സമചതുരത്തിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ. അപ്പോൾ 8 × 8 64 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് പാദത്തിന്റെ പരപ്പളവ് കിട്ടുന്നത്. ഇനി ഒരു ലാറ്ററൽ സർഫസ് നോക്കാം നമുക്ക്. ഒരു ലാറ്ററൽ സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 8 സെന്റിമീറ്ററും ഒരു സൈഡ് നമ്മുടെ ഹൈറ്റ് 10 സെന്റിമീറ്ററും വരുന്ന ഒരു ഫേസ് ആണ് ഒരു ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് അത് റെക്റ്റാംഗിളിന്റെ ഷേപ്പാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 8 ഉം 10 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ, ഒരു എന്താ പാർശ്വമുഖത്തിന്റെ പരപ്പളവ്. ഇനി നമുക്ക് എത്ര ബേസസ് ഉണ്ട്, എത്ര പാദങ്ങളുണ്ട്? സ്തംഭമാണ്, പ്രിസമാണ്, അപ്പൊ മുകളിലും താഴെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഇനി എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ട് അതറിയാൻ നമ്മൾ താഴെ എത്ര ഫേസ് ഉണ്ടെന്ന് നോക്കണം അല്ലേ. നമുക്കുള്ളത് സ്ക്വയർ ആണ് ബേസിൽ കിടക്കുന്നത്. അപ്പോൾ ഓരോ വശത്തിനോട് ചേർന്ന് നമുക്ക് ഓരോ ലാറ്ററൽ ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ലാറ്ററൽ ഫേസ് പാർശ്വമുഖങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 2 പാദത്തിന്റെ പരപ്പളവ്, ബേസ് ഏരിയ 2ഉം 4 ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യുക അല്ലെ. 2 × ബേസ് ഏരിയ + 4 × ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ 2 × ബേസ് ഏരിയ പാദത്തിന്റെ പരപ്പളവ് നമുക്ക് 64 കിട്ടി. അപ്പൊ 2 × 64 ദെൻ നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ 4 എണ്ണം ഉണ്ടായിരുന്നു, 80 വരുന്ന 4 എണ്ണം. അപ്പൊ 4 × 80 ആണ്. അപ്പൊ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് 4 × 2 = 8, 6 × 2 = 12, then 320, which is equal to, നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ 8 × 4 = 4 സ്ക്വയർ സെന്റിമീറ്റർ, 448 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഈ തന്നിട്ടുണ്ടായിരുന്ന സ്ക്വയർ പ്രിസത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഉപരിതല പരപ്പളവായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.